സിനിമാ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ കേസെടുക്കണമെന്ന ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണമെന്ന് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വനിതാ കമ്മീഷനെ ഹർജിയിൽ കോടതി കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കോടതിയിൽ നടന്നത്? ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ, ചോദ്യങ്ങൾ ആ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനോട് കോടതി ചോദിച്ചല്ലോ, എന്തൊക്കെയായിരുന്നു അത്? വിജയകുമാർ, പായിച്ചിറ നവാസാണ് ഈ കേസുമായി പൊതുതാൽപര്യ ഹർജിയുമായി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിനെ സമീപിച്ചത്. ഇന്ന് ആ കേസ് എടുത്തപ്പോൾ കോടതി ചോദിച്ച ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഈ കേസുമായി എന്താണ് ബന്ധം എന്നുള്ളതാണ്. അദ്ദേഹം അതിലെ ഈ ക്രിമിനൽ നടപടികൾ അടക്കം സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തൊട്ടു പിന്നാലെ നിരവധി ചോദ്യങ്ങൾ സർക്കാരിനോടും കോടതിയുടെ ഭാഗത്തു നിന്നും വന്നു. സർക്കാരിന്റെ നിലപാട് എന്താണ് ഈ കേസിൽ എന്ന് കോടതി ചോദിച്ചു. പുറത്തുവിട്ട റിപ്പോർട്ടിൽ രഹസ്യാത്മകത ഇല്ല എന്നുള്ള മറുപടി സർക്കാർ നൽകി. എന്തെങ്കിലും രഹസ്യം നിങ്ങൾക്ക് സൂക്ഷിക്കാനുണ്ടോ എന്ന് സർക്കാരിനോട് ചോദിച്ചപ്പോഴാണ് സർക്കാർ ആ മറുപടി നൽകിയത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് കോടതി പിന്നീട് ചോദിക്കുകയുണ്ടായി. പരാതിയുള്ളവർ പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ സമീപിച്ചിട്ടുണ്ടോ, അവർക്ക് അങ്ങനെ സമീപിക്കാമല്ലോ എന്നും കോടതി ഇന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ കമ്മിറ്റിയല്ല, സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മീഷൻ എന്ന് സർക്കാർ എന്ന് കോടതി അറിയിച്ചു. റിപ്പോർട്ട് പൊതുജന മധ്യത്തിലുണ്ട് എന്നും സർക്കാർ പറഞ്ഞു. അപ്പോഴും കോടതി ആവർത്തിച്ചു കൊണ്ടിരുന്ന ചോദ്യം പോലീസിന് ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പോലീസിന് ഇതിൽ സ്വമേധയാ നടപടിയെടുക്കാൻ സാധിക്കുമോ എന്ന് കോടതിക്ക് അറിയേണ്ടതുണ്ടായിരുന്നു. കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചത് ഗുരുതരമായ പ്രശ്നങ്ങളാണെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് പറയുകയുണ്ടായത്. മൊഴി നൽകിയവരുടെ പേര് വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ടോ എന്ന് കോടതി ചോദിച്ചു. അതൊക്കെ തന്നെ രഹസ്യമാണെന്ന് സർക്കാർ മറുപടിയും നൽകി. അതോടൊപ്പം ഈ മൊഴി നൽകിയവർക്ക് നേരിട്ട് മുൻപിൽ വരാൻ താല്പര്യമുണ്ടോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് കോടതി ഇന്ന് ചോദിക്കുകയും ചെയ്തു. കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും വരികയുണ്ടായി. സിനിമയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകുക എന്നുള്ളത് മാത്രമായിരുന്നു ആ കമ്മിറ്റിയുടെ ചുമതല, അത് കഴിഞ്ഞു എന്നും സർക്കാർ പറഞ്ഞു. പിന്നാലെ കോടതിയുടെ നിരവധി ചോദ്യങ്ങളെത്തി. ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ സർക്കാരിന് നേരിട്ട് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. പോക്സോ വകുപ്പിലാണെങ്കിൽ അത് ചെയ്യാം എന്ന് സർക്കാർ മറുപടി നൽകി. ഇത്തരത്തിൽ ഒരു പഠന റിപ്പോർട്ട് കിട്ടിയാൽ അത് ഏത് വിധത്തിൽ തുടർ നടപടി എടുക്കാൻ കഴിയും എന്ന് സർക്കാരിനോട് വീണ്ടും കോടതി ചോദിച്ചു. അങ്ങനെ സർക്കാരിന് ഈ വിഷയത്തിൽ കൃത്യമായ മറുപടികൾ നൽകുന്നതിന് പരിമിതികൾ പോലും ഇടയ്ക്ക് ഉണ്ടായി. ഈ റിപ്പോർട്ട് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, ആ ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല. ശ്രീകാന്ത്, ഇതിൽ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് ഹാജരാക്കാനാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഈ പുറത്തു വന്നത് വിവരങ്ങൾ മാത്രമല്ല, അത് രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ട പല സംഗതികളുമുണ്ട് എന്ന് കോടതി തന്നെ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ കോടതിയുടെ മുൻപാകെ വരാൻ പോകുന്നത് ഈ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി കൊടുത്തവരുടെ മൊഴിയും അവർ പറഞ്ഞ കാര്യങ്ങളും അടങ്ങുന്ന സമ്പൂർണ്ണ റിപ്പോർട്ട്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പഠിച്ച മുഴുവൻ വിവരങ്ങളും അടങ്ങുന്ന സമ്പൂർണ്ണ റിപ്പോർട്ടായിരിക്കുമല്ലോ ഈ മുദ്രവെച്ച കവറിൽ കോടതിക്ക് മുൻപാകെ എത്താൻ പോകുന്നത്, അല്ലേ? ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതായത് ഹേമ കമ്മിറ്റി എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ അവരുടെ തുടക്കം മുതൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചതും വരെയുള്ള എല്ലാ തരത്തിലുള്ള തെളിവുകൾ, മൊഴികൾ, അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തത്, എഴുതി നൽകിയത്, അങ്ങനെ തുടങ്ങി മുഴുവൻ രേഖകൾ, തെളിവുകൾ, സാക്ഷിമൊഴികൾ എല്ലാം തന്നെ കോടതിയുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു. പോക്സോ ആരോപണമടക്കം അതിലുണ്ടായി എന്നുള്ളതാണ് നേരത്തെ പുറത്തു വന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം വിജയകുമാർ, ഈ പായിച്ചിറ നവാസ് തിരികൊളുത്തിയിരിക്കുന്നത് സിനിമാ മേഖലയിൽ കിടന്ന് പൊട്ടാൻ പോകുന്ന വലിയ ബോംബുകൾക്കാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. കാരണം നേരത്തെ കാസ്റ്റിംഗ് കൗച്ച് ആരോപണം ഉയർന്നിരുന്നു, പോക്സോ ആരോപണം വരെ ഉയർന്നിരുന്നു, സ്ത്രീവിരുദ്ധത, ബലാത്സംഗ ശ്രമം ഉണ്ട് എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിലൊക്കെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്ന് ചോദിക്കുമ്പോൾ സർക്കാർ ഒരു അഴകുഴമ്പൻ നയമാണ് സ്വീകരിച്ചത്. പക്ഷേ കോടതിയുടെ മുന്നിലേക്ക് തെളിവുകൾ സഹിതം എത്താൻ പോകുന്നു, മൊഴികൾ എത്താൻ പോകുന്നു, അത് സീൽഡ് കവറിലാണ് എത്താൻ പോകുന്നത്. അതിന്മേൽ കോടതി തീരുമാനമെടുക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പായിച്ചിറ നവാസിന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇനി സർക്കാർ എന്തായാലും കോടതിയുടെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അതിപ്പോൾ നിയമത്തിന്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നു, നീതിന്യായ പീഠത്തിന്റെ പരിധിയിലേക്ക് വന്നിരിക്കുന്നു.
ശ്രീകാന്ത്, ഇന്നിപ്പോൾ എ ജിയുടെയോ ഡി ജി പിയുടെ ഓഫീസിൽ നിന്നുള്ള അഭിഭാഷകരായിരിക്കുമല്ലോ സർക്കാരിന് വേണ്ടി ഹാജരായത്. ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് കോടതിയുടെ ചോദ്യത്തിന്, അല്ലെങ്കിൽ ഇത്തരം ഒരു റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു മറുപടി കോടതിയിൽ നൽകാൻ ഈ അഭിഭാഷകർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എ ജി, ഡി ജി പി അങ്ങനെ ആരെങ്കിലും ഇന്ന് ഹാജരായിരുന്നോ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ? വിജയകുമാർ, സോളിഡ് ആയ ഒരു മറുപടി നൽകാൻ ഗവൺമെന്റ് ലീഡർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പോലീസിന് ഇതിൽ സ്വമേധയാ കേസെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പോക്സോ വകുപ്പുകൾ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കേസെടുക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി ഈ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. എന്നിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക, അത് മാത്രമാണ് ഈ കമ്മിറ്റിയെ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി മാത്രമാണെന്നാണ് ഇന്ന് സർക്കാർ അഭിഭാഷകൻ കൊടുത്ത മറുപടിയായി വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ശ്രീകാന്ത്, അതായത് നടപടിയെടുക്കാൻ സർക്കാരിന് വലിയ ബാധ്യതയില്ല. ഇപ്പോൾ കമ്മീഷൻസ് ആൻഡ് എൻക്വയറീസ് ആക്ട് അനുസരിച്ചൊക്കെ ആണെങ്കിൽ, ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ആണെങ്കിൽ പോലും അതിന്മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് അങ്ങനെ നിയമപരമായ ബാധ്യതയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോലും അല്ലാത്ത ഒരു കമ്മിറ്റി ആയതുകൊണ്ട് ഇത് നടപടിയെടുക്കാൻ വേണ്ടിയല്ല, പഠിക്കാൻ വേണ്ടി സമർപ്പിച്ചു എന്ന നിലയിൽ പുറത്ത് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അഭിഭാഷകനും കോടതിയിൽ പറഞ്ഞതെന്ന് ചുരുക്കം അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ നയപരമായ ഒരു തീരുമാനം ഈ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വരാതെ അഭിഭാഷകർക്ക് കോടതിയിൽ ഒരു നിലപാടെടുക്കാൻ സാധിക്കില്ല. അവരോട് ഇൻസ്ട്രക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിനവർക്ക് മതിയായ സമയം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുദ്രവെച്ച കവറിൽ ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തേ മതിയാകും. ഇത്രയും ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചതുപോലെ കോടതിക്ക് മുന്നിൽ അത് സാധിക്കില്ല. ഇനി എന്തായാലും അഭിഭാഷകൻ ഇൻസ്ട്രക്ഷൻ എടുക്കണം. അപ്പോൾ സർക്കാർ ഈ റിപ്പോർട്ടിൽ സർക്കാരിൻ്റെ നയപരമായ തീരുമാനം എന്ത് എന്നുള്ളതിൽ ഒരു തീരുമാനമെടുക്കണം, അത് കോടതിയെ അറിയിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം ഇനി വെട്ടിക്കളഞ്ഞത്, പലതരത്തിൽ ചവിട്ടിപ്പുഴുത്തിയത്, അങ്ങനെ പലതരത്തിലുള്ള റിപ്പോർട്ടിലെ ഭാഗങ്ങൾ കാണും. അതെല്ലാം തന്നെ സർക്കാർ പൊടി തട്ടിയെടുത്ത് ഈ 4.5 വർഷത്തെ ഇരിപ്പാണ് പൊടി തട്ടിയെടുത്ത് കോടതിയുടെ മുൻപിൽ കൊണ്ടുവരേണ്ടി വരും. കോടതി അത് പഠിക്കും. ഈ പായിത്തറ നവാസ് ആവശ്യപ്പെട്ടതുപോലെ ഇതിൽ ക്രിമിനൽ കേസ് എടുക്കണമെങ്കിൽ ഡി ജി പിക്ക് കോടതി തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്യും. ശ്രീകാന്ത് തുടരുക.